എല്ലാവർക്കും നമസ്കാരം ഇത് ഇന്ന് നമ്മുടെ സ്പീക്ക് ഇംഗ്ലീഷ് സീരീസ് മുപ്പത്തഞ്ചാം ദിവസമാണ് അപ്പോൾ അതിൻ്റെ മുപ്പത്തഞ്ചിൻ്റെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചില വെർബുകൾ ഉപയോഗിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ സംഭാഷണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് അക്ഷരങ്ങൾ പറയുകയാണ് അതിനെ നമുക്ക് എച്ച് ഒ ഡി എന്ന് പറയാം ഈ എച്ച് ഒ ഡി എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഭാഷാ നൈപുണ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ബിരുദ ഉണ്ടായി വരുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ എച്ച് ഒ ഡിയിലുണ്ട് എച്ച് ഒ ഡി ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുക എച്ച് ഒ ഡി എന്ന് പറയാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് അതിൽ എച്ച് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എച്ചിനെ നമുക്ക് ഹിയറിംഗ് എന്ന് പറയാം ഹിയറിങ് നമ്മുടെ ഈ പ്രോസസ്സിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കരസ്ഥമാക്കുന്നതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹിയറിംഗ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കുക ഇതിനു മുമ്പ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയത് റൈറ്റിംഗ് ആയിരുന്നു റൈറ്റിങ്ങും റീഡിങ്ങും ഒക്കെ ആയിരുന്നു അതിൽ നിന്നൊക്കെ മാറി റൈറ്റിംഗ് ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ചേർന്നിരിക്കുന്ന ആരോടും എഴുന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല പേന എടുക്കാനോ പേപ്പർ എടുക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പേനോ പേപ്പറോ പെൻസിലോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ദൈവദത്തമായി ലഭിച്ചിരിക്കുന്ന ചില ഉപാധികളെ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ് വേണ്ടത് അതിൽ ഒന്നാമത്തെ ഒരു ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ചെവിയാണ് ചെവി കൊണ്ട് ആദ്യം കേൾക്കുക ശ്രദ്ധാപൂർവം കേൾക്കുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതിനെയാണ് ലിസണിങ് എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധാപൂർവ്വം കേൾക്കാനുള്ള ഒരു ലിസണിങ് പവറാണ് ആദ്യം ഉണ്ടാക്കി എടുക്കേണ്ടത് ആ ലിസണിങ് പവറിലേക്ക് വരിക എന്നുള്ളതിനെ നമുക്ക് ഹിയറിംഗ് ആയിട്ട് കാണാം അപ്പോൾ ഈ ഹിയറിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമാണെങ്കിൽ ഒരു കാര്യം കേൾക്കുന്നതോടൊപ്പം തന്നെ രണ്ടാമത് എ ചോടിയിൽ ഓ ആണുള്ളത് ഓ എന്ന് പറഞ്ഞാൽ ഒബ്സെർവിങ് എന്നാണ് ഒബ്സെർവിങ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്തെ ഭാവങ്ങൾ നമുക്ക് മനസ്സിലാകും ആ ഭാവങ്ങൾ നമുക്ക് ഒരു പ്രചോദനമായിട്ട് മാറും അല്ലെങ്കിൽ നമ്മുടെ ഭാവങ്ങൾ അയാൾക്ക് ഒരു പ്രചോദനമായിട്ട് മാറും അതുകൊണ്ട് നമ്മൾ കേൾക്കുക മാത്രമല്ല വേണ്ടത് നിരീക്ഷിക്കുകയും കൂടി ആവശ്യമാണ് സാഹചര്യത്തെയും വ്യക്തിയെയുമൊക്കെ നിരീക്ഷിച്ചു കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ അപ്പോൾ കേൾവിയോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു ഘടകമാണ് നിരീക്ഷണമെന്ന് പറയാം അപ്പോൾ ശരിയായ ഒരു നിരീക്ഷണം ആവശ്യമാണ് ഒരു പക്ഷേ നമ്മളോട് സംസാരിക്കുന്ന ആൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്ത ഒരവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ ഉച്ചഗൂണമൊന്നും കഴിക്കാത്തൊരവസ്ഥയിലായിരിക്കാം അപ്പോൾ അയാൾക്ക് ശാരീരികമായിട്ട് ഒരുപാട് ക്ഷീണമൊക്കെ ഉള്ള ഒരാളായിരിക്കാം ആ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ സംഭാഷണത്തെ അത് ബാധിക്കും ചിലപ്പോൾ അയാൾ കുറച്ച് കഴിയുമ്പം വീണ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ശശികല മേഡം വീണെന്ന് പറയുന്നു കേട്ടു സം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ശശികല മേഡം വീണെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ വീണ് പോകാനുള്ള സാധ്യത ആർക്കും വരാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ആളെ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ കഴിയണം കേൾക്കുക മാത്രമല്ല വേണ്ടത് നിരീക്ഷിക്കാൻ കൂടി കഴിയണം ആ നിരീക്ഷിക്കാനുള്ള അവസ്ഥയാണ് ഒബ്സർവിങ് എന്ന് പറയാം അപ്പോൾ ഹിയറിങ് ഒബ്സർവിങ് അപ്പോൾ നമ്മളോട് ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുക കേൾക്കുകയും അതോടൊപ്പം നിരീക്ഷിക്കുകയും വേണം അതിലുപരി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡൂയിങ് എന്നാണ് ഡൂയിങ് എന്നു പറഞ്ഞാൽ ചെയ്യുക പ്രവർത്തിക്കുക പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ സംഭാഷണത്തിലേക്ക് വരുമ്പോഴും പ്രവർത്തിക്കുന്നതിന് സാധ്യതയുണ്ട് പ്രവർത്തിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പ്രവൃത്തി വേണ്ടെടുത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെ പ്രവൃത്തി വേണ്ടിയിരിക്കുന്നു ഒരാൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെങ്കിൽ അത് പ്രവൃത്തിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരാൾക്കൊരു സീറ്റ് ഇരിക്കാൻ പറഞ്ഞ് സീറ്റ് കൊടുക്കണമെങ്കിൽ അതും പ്രവൃത്തിയുടെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഡൂയിങ്ങിലേക്ക് കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നമ്മൾ ഒരുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഒരു ടോട്ടൽ അറ്റൻഷൻ എന്ന് പറയുന്നത് സംഭാഷണത്തിലേക്ക് വരുമ്പം വേണ്ടതാണ് അപ്പോൾ അങ്ങനെ ടോട്ടൽ അറ്റൻഷൻ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ശ്രദ്ധയുണ്ടായി വരുന്നത് ആ ശ്രദ്ധ ഒരു നമുക്ക് നമ്മൾ ആരെ അഭിമുഖീകരിക്കുന്നു ആളെ സ്വാധീനിക്കാം അപ്പം മറ്റൊരാളെ സ്വാധീനിക്കുന്നതിന് ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഹിയറിംഗ് ഒബ്സെർവിങ് ഡൂയിങ് അപ്പോൾ ഹിയറിങ് ഒബ്സെർവിങ് ഡൂയിങ് എന്ന് പറയുന്നതിന് നമുക്ക് എച്ച് ഒ ഡി എന്ന് പറയാം അപ്പോൾ എച്ച് ഒ ഡിയിലൂടെ നമുക്ക് നമ്മുടെ സ്പീക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഉണർത്താനും ഉയർത്താനും കഴിയുന്നു അപ്പോൾ അതിലായിട്ട് നിങ്ങൾ ഉണരുക ഉയരുക അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു കൂടാതെ എൻ്റെ വാക്കുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം